നമസ്കാരം ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങിയ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സീതാറാം യെച്ചൂരിയോട് സിൽവർ ലൈനിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ സിൽവർ ലൈൻ കേരളത്തിന് വേണമോ വേണ്ടയോ എന്നൊരു അവസാന വാക്ക് അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാട് ഇതുവരെ സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നില്ല എന്നാൽ സമ്മേളനം അവസാനിച്ച് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളം യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു കേരളത്തിൻ്റെ ജീവിത നിലവാരം യൂറോപ്യൻ നിലവാരത്തിന് സമാനമാണ് അതുകൊണ്ട് കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണം എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു മലയാളികൾക്ക് ഒരു കാര്യം മനസ്സിലാകും സീതാറാം യെച്ചൂരിക്കും കേരളത്തിൽ പണ്ട് മുതലേ തന്നെ വിതരണം ചെയ്തു വരുന്ന സഖാക്കളുടെ ഇടയിൽ വിതരണം ചെയ്തു വരുന്ന ക്യാപ്സ്യൂൾ ഒന്നോ രണ്ടോ ഡോസ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇത്തരം ഒരു തള്ളൽ തള്ളാനാവില്ല നമുക്കറിയാം ലോകത്തിൽ പതിനാറ് രാജ്യങ്ങളിൽ മാത്രമാണ് ഇതുവരെ ഈ അതിവേഗ റെയിൽപാതകൾ നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജപ്പാനിലാണ് ഈ പരിപാടി ആദ്യമായി തുടങ്ങിയത് ഇന്ന് ജപ്പാന്റെ ഇരുപത്തിരണ്ട് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതിവിശാലമായ അതിവേഗ റെയിൽപാതകളുണ്ട് ഈ റെയിൽപാതകളുടെ കാര്യത്തിൽ അതിവേഗ റെയിൽപാതകളുടെ കാര്യത്തിൽ ചൈനയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇരുപത്തി ഏഴായിരം കിലോമീറ്ററാണ് ചൈനയ്ക്ക് അതിവേഗ റെയിൽപാതകളുള്ളത് അത് ചൈനയുടെ വിവിധ നഗരങ്ങളെ തമ്മിൽ മെട്രോ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ റെയിൽപാതകളുള്ളത് അതിവേഗ റെയിൽപാതയുടെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അതിവേഗ റെയിൽപാതകളുടെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും മിക്ക അതിവേഗ റെയിൽപാതകളും ഇൻ അന്താരാഷ്ട്ര റെയിൽപാതകളാണ് അതായത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നീളുന്ന റെയിൽപാതകളാണ് ഉദാഹരണം യൂറോപ്പ് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽപാതകളുണ്ട് എല്ലാം പല രാജ്യങ്ങളിലെയും തലസ്ഥാന നഗരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽപാതകളാണ് യൂറോപ്പിൽ മിക്കവാറും അതിവേഗ റെയിൽപാതകളായിട്ടുള്ളത് ഇന്ത്യ ഇതുവരെയും അതിവേഗ റെയിൽപാത ക്ലബിലേക്ക് മാറിയിട്ടില്ല പക്ഷേ ഇന്ത്യയിലും അതിവേഗ റെയിൽപാതകൾ പദ്ധതികൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം പദ്ധതികളാണ് അതിവേഗ റെയിൽപാത പദ്ധതികളാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രപ്പോസൽ സ്റ്റേജിലുള്ളത് പ്രപ്പോസൽ സ്റ്റേ പ്രപ്പോസ് ചെയ്യപ്പെട്ട പന്ത്രണ്ട് പദ്ധതികളുണ്ട് ഈ പന്ത്രണ്ട് പദ്ധതികളെയും സി പി എം എതിർക്കുകയാണ് എന്നത് ഒരു കാര്യം അതവിടെ നിക്കട്ടെ ഈ പന്ത്രണ്ട് പദ്ധതികളിൽ നാല് പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ അനുമതി നൽകിക്കഴിഞ്ഞു നാലിൽ ഒരെണ്ണത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരു പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഇരുപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റെയിൽ പാതകളെയാണ് നമ്മൾ അതിവേഗ റെയിൽ കോറിഡോർ എന്ന് പറയുന്നത് സിൽവർ ലൈൻ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഓടാൻ ശേഷിയുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു അർത്ഥ പാത എന്നൊന്നും പറയാനാവില്ല പൂർണ്ണമായും ഒരു ബുള്ളറ്റ് ട്രെയിൻ അഥവാ ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്ന് തന്നെ പറയണം ഈ യൂറോപ്യൻ ജീവിത നിലവാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് പന്ത്രണ്ട് അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതികളെയും എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് അന്തർ സംസ്ഥാന പാതകളാണ് അതായത് ഒരു സംസ്ഥാനത്തെ തലസ്ഥാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെട്രോ സിറ്റിയോ മറ്റൊരു സംസ്ഥാനത്തെ ഒരു മെട്രോ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ പല പദ്ധതികളും പ്രപ്പോസ്ഡ് സ്റ്റേജിലാണ് അവിടെ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഡി പി ആർ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലുള്ള പദ്ധതികളുണ്ട് അങ്ങനെ ഇതിൽ പല പദ്ധതികളും വേണ്ട എന്ന് വച്ചേക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ മുംബൈ അഹമ്മദാബാദ് റെയിൽ കോറിഡോർ അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുടെ പണി നടക്കുകയാണ് ഇത് ഈ പദ്ധതിയെ സി പി എം എതിർക്കുന്നുണ്ട് ഡൽഹി അമൃത്സർ പദ്ധതിയെ സി പി എം എതിർക്കുന്നുണ്ട് ഇങ്ങനെ കേന്ദ്രാനുമതി നൽകിയ എല്ലാ പദ്ധതികളെയും എല്ലാ അതിവേഗ റെയിൽ പദ്ധതികളെയും സി പി എം എതിർക്കുന്നുണ്ട് മുംബൈ മഹാനഗരവും തിരുവനന്തപുരം മഹാനഗരവുമായി നമുക്ക് ഏതെങ്കിലും രീതിയിൽ താരതമ്യം ചെയ്യാൻ കഴിയുമോ അടിസ്ഥാന സൗകര്യ വികസനത്തിലായിക്കോട്ടെ ഉൽപ്പാദനത്തിലായിക്കോട്ടെ അവിടുത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ എങ്ങനെയാണ് മുംബൈ മഹാനഗരവും തിരുവനന്തപുരം നഗരവും മുംബൈയും കാസർഗോഡും താരതമ്യം ചെയ്താൽ ആർക്കെങ്കിലും ചിരിക്കാതിരിക്കാൻ കഴിയുമോ മുംബൈയും അഹമ്മദാബാദും രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് രാജ്യത്തെ ജി ഡി പിക്ക് ഏറിയ ഭാഗവും സംഭാവന ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് മഹാനഗരങ്ങൾ തമ്മിലാണ് അതിവേഗ റെയിൽപാതയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പദ്ധതി ലാഭകരമാകും എന്നതിൽ സംശയം വേണ്ട സംശയിക്കേണ്ട കാര്യമില്ല ഡൽഹിയും അമൃത്സരും അതുപോലത്തെ നഗരങ്ങൾ തന്നെയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപാദന സംസ്ഥാനമായ പഞ്ചാബിൽ നിന്നും രാജ്യത്തെ തലസ്ഥാനത്തേക്ക് അതിവേഗ റെയിൽപാത ഇതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പക്ഷേ ഇതേ പദ്ധതികൾ അതിവേഗ റെയിൽപാത എന്ന ലോകോത്തരമായ ഒരു പദ്ധതി തിരുവനന്തപുരം എന്ന കുഗ്രാമത്തിൽ നിന്നും കാസർഗോഡ് എന്ന കുഗ്രാമത്തിലേക്ക് ഓടിച്ചാൽ ഇതിനാര കയറാനാണ് സഖാക്കളെ എന്ന് നമ്മൾ ചോദിച്ചു പോകും പക്ഷേ സഖാക്കൾക്ക് ന്യായീകരണമുണ്ട് സി പി ഐ എം ഒരുക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ കേരളം പോകും എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ ഈ കേരളിൻ്റെ ഭാഗമായി സി പി നടന്നിട്ടുണ്ട് അതായത് നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താമെങ്കിൽ എന്തിനാണ് നമുക്ക് ഈ ലോക്കൽ ട്രെയിൻ എല്ലാവരും സിൽവർ ലൈനിലേ പോവുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ സിൽവർ ലൈനിലൂടെ സാധാരണ ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല സ്റ്റാൻഡേർഡ് ഗേജ് ആയ കാരണം ബുള്ളറ്റ് ട്രെയിൻ മാത്രമേ നമുക്ക് ഓടിക്കാൻ കഴിയുള്ളൂ ബുള്ളറ്റ് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ലോക്കൽ ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകുന്നത് അല്ല ബുള്ളറ്റ് ട്രെയിൻ യാത്ര എന്ന് മലയാളികൾ ഇതുവരെ മനസ്സിലാക്കുന്നില്ല ഏതാണ്ട് വിമാനയാത്രയ്ക്ക് സമാനമായ കൂലി കൊടുത്തു വേണം നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകാൻ അങ്ങനെ എത്ര പേർക്ക് പോകാൻ അർജൻറ് ഉണ്ടാകും അല്ലെങ്കിൽ അത്യാവശ്യമുണ്ടാകും എന്ന് നമ്മൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ ഒരാളും കയറാനാകാത്ത സ്ഥിതിയിലേക്ക് വണ്ടി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ സംസ്ഥാനത്തുണ്ടാകുന്ന ഭീമമായ നഷ്ടവും കടക്കണിയും ഒന്ന് ഓർത്തു നോക്കിയാൽ നന്ന് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്